ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എനിക്കിന്ന് ഒരു വീഡിയോ ആയിട്ട് തന്നെ വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഞാൻ വാട്സപ്പിൽ മറുപടി കൊടുത്തു കൊടുത്ത് മടുത്തു, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ വിടുന്നത്. ഇപ്പോൾ നമ്മുടെ ചെടികളെല്ലാം നടാനുള്ളതെല്ലാം ഇവിടെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം കുറച്ച് ചെടികൾ കിട്ടിയതെല്ലാം നടാനുള്ളത്, കാരണം നമുക്കൊന്നും നടാൻ പറ്റിയില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കൊറിയർ നമ്മൾ ബുധനാഴ്ച മാത്രമേ അയച്ചുള്ളൂ. വ്യാഴാഴ്ചയും നമ്മൾ കൊറിയർ അയക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ നമുക്ക് നടന്നില്ല. ബുധനാഴ്ച രാത്രി ആയപ്പോഴത്തേനും നമ്മുടെ കുഞ്ഞാവയ്ക്ക് പനിയും ഛർദിലും ഒക്കെ ആയിട്ട് കൂടുതലായി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. ഞങ്ങൾ അങ്ങനെ രണ്ട് ദിവസം ഹോസ്പിറ്റലേഴ്സുമായിട്ട് അങ്ങനെ കളിച്ചു വിട്ടു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നലെ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച, ഇന്നലെ നമുക്ക് ഇടാൻ പറ്റിയില്ല കേട്ടോ, കൊറിയർ അയക്കാൻ പറ്റിയില്ല. അപ്പോൾ ബുധനാഴ്ച പരമാവധി അയച്ചു വിട്ടു. ബാലൻസ് കൊറിയറുകൾ ഞാൻ തിങ്കളാഴ്ച ആയിരിക്കും അയക്കുക കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ടുകൾ എൻ്റെ അയച്ചോ എന്നൊന്ന് ചോദിക്കുന്നവരുണ്ട്, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റെ കയ്യിൽ വന്ന് വാട്സപ്പിൽ ചോദിച്ചാൽ മതി. മൊത്തത്തിലൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. എല്ലാവരും ചോദിക്കുന്നത് എന്താ കൊറിയർ വൈകുന്നതെന്ന്. അപ്പോൾ കുറേ പേർക്ക് ഞാൻ കൊറിയർ പരമാവധി അയച്ചു വിട്ട്, കുറച്ച് പേർക്കും കൂടെ നമുക്ക് അയക്കാനുണ്ട്. അത് തിങ്കളാഴ്ച ആയിരിക്കും അയക്കുക. ഇനി തിങ്കളാഴ്ച നമ്മൾ അതൊക്കെ അയച്ചതിന് ശേഷമാണ് അടുത്ത വീഡിയോനെ, സെയിൽ വീഡിയോനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഒരു സെയിലിനെ കുറിച്ച്, ഇപ്പോഴും വന്നിട്ട് സെയിലുണ്ടോ ചേച്ചി, പ്ലാൻസ് അയച്ച് തരാമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് ആരോടും നോ പറയാൻ ഞാൻ ശീലിച്ചിട്ടില്ല, പണ്ട് എൻ്റെ സ്വഭാവമാട്ടോ. അതുകൊണ്ട് ആണ് ഞാൻ തരാമെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതെല്ലാം ഒന്ന് അയച്ച് ആളുകളോട് പൈസ വാങ്ങിയതല്ലേ. അപ്പോൾ ഇതെല്ലാം ഒന്ന് അയച്ച് അവരെ കൈകളിലെത്തി, ഇവിടെ നിന്നൊന്ന് അയച്ച് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നെല്ലാം അയച്ച് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമുള്ളൂ. അപ്പോൾ തിങ്കളാഴ്ചയും കൊണ്ട് നമ്മുടെ കൊറിയർ കംപ്ലീറ്റ് ആകത്തുള്ളൂ. കുഞ്ഞുമാക്കി സുഖമില്ലാതിരുന്നതുകൊണ്ടാണ് കേട്ടോ കൊറിയർ അയക്കാതിരുന്നത്. ആരും ഒന്നും വിചാരിക്കരുത്. അതുകൊണ്ട് നമുക്ക് കൊറിയറൊന്നും അയച്ചു തീർക്കാൻ പറ്റിയില്ല. പിന്നെ എന്താണ്, പുതിയ സെയിലിനുള്ള ചെടികളാണ് ഇതെല്ലാം. പുതിയ സെയിലിന് നമുക്ക് ചെടികൾ ഉണ്ട് ഇവിടെ, പക്ഷെ ഇതൊക്കെ ആയി വരണം. കഴിഞ്ഞ ദിവസമൊക്കെ നട്ടു വെച്ച ചെടികളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ അപ്പം നമുക്ക് അതിന് ശേഷം നമ്മളിപ്പോൾ ട്യൂബർ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചേച്ചി സ്വന്തമായിട്ട് വീട്ടിൽ നട്ട് വളർത്തിയ ട്യൂബറുകളാണ്. അപ്പം ഞാൻ അവരെ അടുത്തുനിന്ന് വാങ്ങി. ആ ട്യൂബർ രണ്ട് ദിവസം കൊണ്ട് തന്നെ എനിക്കതിൽ നിന്ന് ലീഫൊക്കെ വന്നു. അപ്പോൾ നല്ല ഹെൽത്തി ട്യൂബർ നമ്മുടെ അടുത്ത് സെയിലുണ്ട്. ഇപ്പം വന്നിട്ട് ആരും ചോദിക്കരുത്, സെയിലാകുമ്പോൾ ഞാൻ സെയിൽ വീഡിയോ ആയിട്ട് തന്നെ വിടുന്നതായിരിക്കും. മാക്സിമം എൻ്റെ വിലകളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പം വില കുറച്ച് തന്നെയായിരിക്കും നമ്മുടെ ട്യൂബേഴ്സും സെയിൽ ചെയ്യുക. അത്യാവശ്യം മാർക്കറ്റ് പ്രൈസിൽ നിന്ന് കുറച്ച് കുറയ്ക്കാൻ, അതിന് എന്താണെന്ന് വെച്ചാൽ ലോട്ടസിനൊക്കെ അതിൻ്റേതായ ഡിമാൻഡ് ഉണ്ടല്ലോ, അത് നമ്മൾ കുറയ്ക്കാൻ പാടില്ല. എന്നാലും നല്ല ഹെൽത്തി ട്യൂബർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഞാനൊന്ന് ഈ വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട, എല്ലാവർക്കും പ്ലാൻസുകൾ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതാ ഇതെല്ലാം കഴിഞ്ഞ ദിവസം നമുക്കിത് നമ്മൾ ഡയറിയാണ് കേട്ടോ. എല്ലാ പ്ലാൻസുകളും ഡീറ്റെയിലും ആരെന്ത് വാങ്ങിയാലോ അതൊക്കെ എഴുതി വെക്കുന്നത് ഈ ഡയറിയിലാണ്. അപ്പം ഇതുപോലെ ഒരു ഡയറി നമുക്ക് ഓൺലൈനിൽ സെയിൽ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളത് നല്ലതാണ് കേട്ടോ. കാരണം നമ്മൾ വാട്സപ്പ് അങ്ങ് പെട്ടെന്നങ്ങ് ഒന്ന് അടിച്ചു പോവുകയോ എന്തെങ്കിലും ആയി സ്പാം ആകുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഈ ഇതുപോലെ ഒരു ഡയറി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഡീറ്റെയിൽ അത്യാവശ്യം പ്ലാൻസിൻ്റെ പേരുകളും ഫോണും നമ്പറും അഡ്രസ്സും ഒക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഫോണിൻ്റെ കാര്യമൊക്കെ ഇല്ല, എപ്പോഴാണ് ഇത് ഹാങ്ങാകുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് ഓൺലൈൻ സെയിൽ ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, എഴുതി വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പം ഈ സ്ലിപ്പുകളെല്ലാം എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ബുധനാഴ്ച മാത്രം അയച്ച കൊറിയറുകൾ സ്ലിപ്പുകളാണിത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ നമുക്ക് ചെടി നമ്മൾ ഓൺലൈനിൽ സെയിൽ ചെയ്തിട്ട് ഒരു 7500 രൂപയോളം നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഒരുപാട് സന്തോഷമുണ്ട് അതിലെനിക്ക്. എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ, ഞാൻ കല്യാണത്തിന് മുമ്പ് ഞാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ ബില്ലിങ്ങും അക്കൗണ്ടും ഒക്കെ ചെയ്യുമ്പോൾ അവിടെയുള്ള ഈ മുതലാളിമാരൊക്കെ ഇങ്ങനെ ബിസിനസ് ചെയ്യുമ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഏതെങ്കിലും കാലത്ത് സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങണമെന്ന്. അങ്ങനെ എനിക്ക് ആ ഒരു സ്വപ്നമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. ഇങ്ങനെ ഈ നമ്മുടെ അടുത്ത് ഈ സ്വന്തം ഇങ്ങനത്തെ സ്ലിപ്പുകളൊക്കെ, ഇതൊക്കെ എനിക്ക് തന്നെ, നമ്മൾ മനുഷ്യരാണല്ലോ, ഇടയ്ക്ക് ഒരു എന്താ
പറയുക, ഒരു ഡള്ളൊക്കെ എനിക്കും വരും കേട്ടോ, ഒരു സങ്കടമൊക്കെ തോന്നി. ചില സമയത്ത് മനുഷ്യനാണല്ലോ, അന്നേരമെല്ലാം ഞാൻ ഈ സ്ലിപ്പുകളൊക്കെ എടുത്ത് നോക്കും, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആകും കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടിയ ചെടികളാണ്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചത് എന്താണെന്നറിയാം, ചെടികൾ വിറ്റ് കിട്ടിയതാണെന്ന് കേട്ടോ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്, നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കാറുണ്ട് എന്നുള്ളതെങ്കിൽ മനസ്സിലായി. അപ്പോൾ ഈ ഇത് മോണത്തെ ഒരു ID നമുക്ക് കിട്ടും കേട്ടോ ഈ സ്ലിപ്പിൽ. ഇത് ഞാൻ അയച്ചു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാൻസ് എവിടെ എത്തി, എപ്പോൾ കയ്യിൽ കിട്ടും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് നിങ്ങൾ അവിടെ സ്ഥലത്ത് പ്ലാൻസ് എത്തിയോ എന്നുള്ളതിൻ്റെ ഒക്കെ ഈ ട്രാക്കിംഗ് ID അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്നോട് നല്ല ആരോട് പ്ലാൻസ് വാങ്ങിയാലും നിങ്ങളിത് സെർച്ച് ചെയ്താലും മതി കേട്ടോ. അപ്പം പിന്നെ എന്താണ്, അപ്പോൾ എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ്. എത്രയും ഞാൻ എനിക്ക് ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ ആഴ്ചയിൽ കയറാറുണ്ടെങ്കിലും ഇത്രയും ഒരു എമൗണ്ട് ഒരുമിച്ച് ആദ്യമായിട്ട് കയറുന്നത് ഈ സെയിലിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനിയും മുന്നോട്ട് പോകാൻ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ സഹകരിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി പേര് എനിക്ക് ചെടികൾ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ്. ഇപ്പം നമുക്ക് പിന്നെ അതിന് പറ്റിയൊരു അയച്ചു തരാനും പറ്റിയൊരു കണ്ടീഷൻ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ആഴ്ച അയച്ചു തരാഞ്ഞത്. എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക, തിങ്കളാഴ്ച എല്ലാം ഞാൻ അയക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ബുധനാഴ്ച അയച്ചവർക്കൊക്കെ ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടിയെന്ന് പറഞ്ഞു, അതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നിങ്ങൾ വാട്സപ്പിൽ കമൻസ് ഇടുന്നവർ നിങ്ങൾ വോയിസ് മെസ്സേജിന് പകരം ഒന്ന് ടൈപ്പ് ചെയ്തിടുക കേട്ടോ. ചെടികൾ കിട്ടുന്നവർ ചെടികൾ നന്നായിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചൊക്കെ അപ്പം നമുക്കത് സ്റ്റാറ്റസിലിടാൻ പറ്റും. അപ്പം എന്നോട് പ്ലാൻസ് വാങ്ങുന്നവർ പുതിയതും പഴയതും ആയവരൊക്കെ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ ഒരു കമൻസ് കാണുമ്പോൾ ഒരു എന്താ പറയുക, വാങ്ങാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ വോയിസ് മെസ്സേജിന് പകരം മാക്സിമം ടൈപ്പ് ചെയ്ത് തന്നെ കമൻസ് ഇടണം കേട്ടോ, അതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. പിന്നെ എനിക്ക് ലൈക്കും കമൻസും ഒക്കെ തരുന്ന ഒരു ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും അങ്ങനെ പറയാറില്ല. ഒരു വീഡിയോയിൽ വന്നാലും എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഒരുപാട് വലിയ വലിയ വീഡിയോസുകളിലൊക്കെ താഴെ ചെറിയ ചെറിയ 10-20 കമൻസ് ഒക്കെ വരുമ്പം നമ്മുടെ വീഡിയോസിലും ഒരുപാട് കമൻസുകളും ലൈക്കുകളൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് നിങ്ങളോട്. അപ്പം ഞാൻ നാളെ ഏതൊരു സ്ഥാനത്തെത്തിയാലും അതിനൊക്കെ നിങ്ങളാണ്, നിങ്ങളോടാണ് എനിക്ക് നന്ദിയുള്ളത്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ടാറ്റാ.